സോഷ്യൽ മീഡിയ ഹർത്താലിനിടെയുണ്ടായ അക്രമ സംഭവങ്ങൾ മലബാറിലെ ജനകീയ സമരങ്ങളുടെ അന്തസത്തെ ബാധിക്കുന്നു. ഗെയിൽ ദേശീയപാത സ്ഥലമേറ്റെടുപ്പ് വിഷയങ്ങളിൽ നടക്കുന്ന സമരങ്ങൾക്ക് പിന്നിൽ പ്രത്യേക അജണ്ടകളുണ്ടെന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസത്തെ അക്രമങ്ങളിലൂടെ സാധൂകരിക്കപ്പെട്ടത്. പിടിയിലായ എസ്ഡിപിഐ വെൽഫെയർ പാർട്ടി പ്രവർത്തകരുടെ മേൽ സർക്കാർ കുരുക്ക് മുറുക്കുന്നതോടെ സമരങ്ങളുടെ തീവ്രത കുറയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനകീയ സമരങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചവർ ഹർത്താലിനിടെ വ്യാപക അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് മലബാറിലെ സജീവ ചർച്ചാ വിഷയമാണ്. ഭീകരവാദ ബന്ധമടക്കം ആരോപിച്ച് എസ്ഡിപിഐ വെൽഫെയർ പാർട്ടി തുടങ്ങിയ സംഘടനകൾക്കുമേൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഗെയിൽ ദേശീയപാത സ്ഥലമേറ്റെടുപ്പ് വിഷയങ്ങളിൽ ജനങ്ങളെ തെരുവിലിറക്കിയവർ പ്രത്യേക അജണ്ടകളുള്ളവരാണെന്ന് സ്ഥാപിക്കപ്പെട്ടു. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഫോണിലൂടെ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇനി തെരുവിലിറങ്ങിയാൽ ഇപ്പോഴുണ്ടായതുപോലുള്ള നിയമ നടപടികൾ തങ്ങൾക്കു നേരെ ഉണ്ടാകുമോ എന്ന് സാധാരണക്കാരെ ചിന്തിപ്പിക്കും വിധമാണ് സർക്കാരിന്റെ നീക്കം. 2000-ലേറെ പേർ നിയമ നടപടികൾക്ക് വിധേയരായി കഴിഞ്ഞു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പലരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനാൽ ജനങ്ങളെ തെരുവിലിറക്കിയുള്ള ബഹുജന സമരങ്ങൾക്ക് ഇനി സാധ്യതയില്ല. ഹർത്താലിന്റെ തുടർച്ചയായി ഇന്ന് നടത്താനിരുന്ന ബഹുജന പ്രക്ഷോഭം ഈ സംഘടനകൾ ഉപേക്ഷിച്ചത് തന്നെ ഇതിന് തെളിവാണ്. സജീവമായി മുന്നോട്ടു പോയിരുന്ന ജനകീയ സമരങ്ങളുടെ ഭാവി എന്താകുമെന്നാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യം. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അവഗണിച്ച് മുന്നോട്ടു പോകാൻ സർക്കാരിന് സാധ്യതകൾ ഒരുക്കി കൊടുക്കുകയാണ് ഫലത്തിൽ ഹർത്താലിന്റെ മറവിൽ അക്രമം നടത്തിയവർ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മറുതടൻ മലയാളി.